കെഎസ്ആർടിസി പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷവും യുവജന സംഘടനകളും. മുന്നണിയിൽ ചർച്ച നടത്തിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. പെൻഷൻ പ്രായം കൂട്ടിയാലും പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല എന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. കെഎസ്ആർടിസിയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന കാര്യം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയത്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം യുവജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷം ഈ നീക്കത്തെ ശക്തമായി എതിർക്കും. തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന വഴി തൊഴിലിനുള്ള എല്ലാ സാധ്യതകളും അടയുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ യുവജന വഞ്ചനയാണിതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വിഷയത്തിൽ DYFI നിലപാട് വ്യക്തമാക്കണമെന്നും ഡീൻ ആവശ്യപ്പെട്ടു. കെഎസ്ആർടിസിയുടെ പ്രതിസന്ധി മറികടക്കാനാണ് പെൻഷൻ പ്രായം ഉയർത്തുന്ന കാര്യം ചർച്ച ചെയ്യുന്നതെന്നും ഘടകകക്ഷികൾ പിന്തുണച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്നും ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ എന്തെങ്കിലും മെച്ചം കിട്ടുമോ എന്ന ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം സംബന്ധിച്ച് അതിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യണം എന്ന് മാത്രമല്ലേ തീരുമാനിച്ചിട്ടുള്ളൂ. പെൻഷൻ പ്രായം കൂട്ടൽ താൽക്കാലിക ആശ്വാസം മാത്രമെന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. ശമ്പളവും പെൻഷനും ഡീസലിൻ്റെ പൈസയും സർക്കാർ കൊടുത്തുകൊണ്ട് സ്ഥാപനത്തെ നിലനിർത്താൻ പറ്റുമോ? അപ്പോൾ സർക്കാരിനൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടാൻ സാധിക്കും. അതിനപ്പുറത്തേക്കില്ല, 4 വർഷം കഴിഞ്ഞവർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.